ആറാട്ടുപുഴയിലെ തൃപ്രയാർ തേവരുടെ തറ സമർപ്പിച്ചു. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ ചമയങ്ങളും മറ്റും ഒരുക്കി വെക്കുന്നതും തേവർക്കുള്ള ദ്രവ്യ സമർപ്പണം നടക്കുന്നതുമായ ആറാട്ടുപുഴയിലെ നവീകരിച്ച തേവർ തറയാണ് സമർപ്പിച്ചത്. പെരിങ്ങോട്ടുകര കാറാടിക്കാവ് ക്ഷേത്രം മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതീയ സ്വാമികൾ തേവർത്തറയുടെ സമർപ്പണം നടത്തി. കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. അതിന് ഇത്രയും 108 ക്ഷേത്രങ്ങൾ ചേർന്ന് നടത്തിയിരുന്ന പൂരം ഇപ്പോൾ അത് 24 ക്ഷേത്രങ്ങളായിട്ട് ചുരുങ്ങിയത്. അത് ഏതെങ്കിലും കാലക്രമേണ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിൽ എല്ലാ സ്ഥലത്തും പൂരങ്ങളായിപ്പോൾ ക്ഷേത്രങ്ങൾ എല്ലാ സ്ഥലത്തും പൂരങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാലമായതുകൊണ്ടാണ് ഇങ്ങനെ ചുരുങ്ങി വന്നത്. പക്ഷേ ജനപങ്കാളിത്തം വർദ്ധിച്ചു വരും. അഭൂതപൂർവമായിട്ടുള്ള രീതിയിലാണിപ്പോൾ പൂരങ്ങളും ഉത്സവങ്ങളും എല്ലാം ആഘോഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി അത്രത്തോളം ജനകീയമായിട്ടാണ് ഇപ്പോൾ ഉത്സവങ്ങളും പൂരങ്ങളും സംഘടിക്കപ്പെടുന്നത്. എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാനുള്ള, അതിൽ ജാതി മത അതുപോലെ തന്നെ വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ആഘോഷങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഉത്സവങ്ങളും. ബോർഡ് അംഗം എം ഡി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ദേവസംഗമ ഭൂമിയായിട്ടുള്ള ആറാട്ടുപുഴയിൽ തേവരുടെ തറ പുനർനിർമ്മിച്ച് തന്നിട്ടുള്ളത് ബഹുമാന്യായ വിഷ്ണു ഭാര്യ സ്വാമികളാണ്. അദ്ദേഹത്തിന് വളരെ ആത്മാർത്ഥമായി തന്നെ ഈ കാര്യത്തിൽ ഈ നിർമ്മിതി നടത്തി തന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ കുറിച്ചുകൂടെ പറഞ്ഞു, കാനാടിക്കാവ് മഠാധിപതിയാണ് അദ്ദേഹം. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് ഇങ്ങനെയൊരു തറ നിർമ്മിച്ചു തന്നത്, ഈ തറയുടെ പ്രാധാന്യം ഇവിടെ പറയുകയുണ്ടായി. ആറാട്ടുപുഴ ദേവസംഗമ ഭൂമിയിൽ നമ്മുടെ തേവരുടെ തറ, ഈ തറയുടെ പ്രാധാന്യം ഇവിടെ പറഞ്ഞു. വളരെ ജീർണാവസ്ഥയിലായിരുന്ന തറ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആറാട്ടുപുഴ പൂരത്തിൻ്റെ സമയത്ത് തന്നെ ഇത് പറഞ്ഞതാണ്. അത് പ്രാവർത്തികമാക്കി തന്ന അദ്ദേഹത്തിന് വേണ്ടി. ബോർഡംഗം പ്രേമരാജ് ചൂണ്ടലാത്ത കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതീയ സ്വാമിക്ക് സമ്മാനിച്ചു. തറയുടെ നിർമ്മാണം നടത്തിയ തൃപ്രയാർ ക്രിയേറ്റ് ബിൽഡേഴ്സിന്റെ ശ്രീകാന്തിനെയും ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ആറാട്ടുപുഴ പുരം കോർഡിനേറ്റർ എം രാജേന്ദ്രൻ, തൃപ്രയാർ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗ്രാമപഞ്ചായത്ത് അംഗം കെ രവീന്ദ്രനാഥ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രാജീവ് മേനോൻ, ദേവസംഗമ സമിതി പ്രസിഡന്റ് എ കുമാരൻ, മേള പ്രമാണികൻ പെരുവനം സതീശൻ മാരാർ, തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ, റവന്യൂ ഇൻസ്പെക്ടർ കെ വി വിനീത, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കെ രഘുനന്ദനൻ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂരത്തിന്റെ ഘടകക്ഷേത്ര പ്രതിനിധികൾ, ഭക്തർ, ദേശക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്രം അടച്ച് പൂട്ടിയ ദിവസം മുതൽ ആടുവാഴിയുടെ കൊട്ടാരത്തിൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങളും സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അഷ്ടമംഗല പ്രസംഗം നടത്തിയപ്പോൾ അത് ചാത്തൻ സ്വാമിയുടെ ഉപദ്രവമാണെന്ന് അന്ന് പ്രസംഗത്തിൽ കാണുന്നുണ്ട്. അതിന് പരിഹാര കർമ്മിയായിട്ട് ഒഴിവ് കണ്ടത് കാനാടി തറവാട്ടിലെ കോണാചാര്യൻ എന്ന ഞങ്ങളുടെ മുത്തശ്ശനെ ആയിരുന്നു. അദ്ദേഹം ഇതിന് കത്തുകൊടുത്ത് അന്നത്തെ നാടുവാഴി കത്തുകൊടുത്ത് അയച്ച് ഇതിൻ്റെ പരിഹാര കർമ്മത്തിന് ദിവസം നിശ്ചയിച്ച് ആ ദിവസം പോയി പരിഹാര കർമ്മങ്ങൾ നടത്തി വിശ്വമായ നൃത്തത്തിൽ വന്ന് കൽപ്പിച്ചത് ഉടനെ തന്നെ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്നായിരുന്നു. പിന്നീട് ഇതിനൊരു പുനരുദ്ധാരണം വന്ന സമയത്ത് നമുക്ക് ഇതിന് പറ്റിയ ഒരാളെ കണ്ടെത്തണം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് വിഷ്ണു ഭാരതീയ സ്വാമികളെ പോയി കാണുകയാണ്. അതിന് നമുക്ക് ഒരു വഴി വെച്ച് തന്നത് അന്തിക്കാട് രമേശനാണ്. അന്തിക്കാട് രമേശൻ വഴിയാണ് നമ്മുടെ വഴി കണ്ടെത്തിയത്. അദ്ദേഹം അത് കാര്യങ്ങൾ ചെയ്തു തന്നു. ആറാട്ടുപുഴയിൽ തന്നെയുള്ള ശാസ്ത്ര ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ മണികണ്ഠൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ സ്കെച്ചും പ്ലാനൊക്കെ തയ്യാറാക്കിയത്.
39 അടി നീളം 34 അടി വീതിയുണ്ട്. അതായത് 1367 ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കരിങ്കല്ലാണ് വിരിച്ചിരിക്കുന്നത്. കാലങ്ങളോളം, അതായത് എത്ര നൂറ്റാണ്ടുകൾ നിൽക്കുന്നുള്ളതെന്നൊന്നും നമുക്കതിനെ ഒരു കണക്കില്ല. ഒപ്പം ശരിക്കും ക്ഷേത്രങ്ങൾക്ക് വെക്കേണ്ടതായിട്ടുള്ള സോപാനാണ് കൊണ്ടുവച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ഈ സോപാനത്തിൻ്റെ കല്ല് കൊണ്ടുവന്നിരിക്കുന്നത് കന്യാകുമാരി എന്നും നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടെ ഷൊർണൂർ എന്നുള്ളതാണ്. നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും സമർപ്പിച്ചത് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ക്ഷേത്ര മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതീയ സ്വാമികളാണ്. 39 അടി നീളവും 34 അടി വീതിയുമുള്ള തേവർത്തറയ്ക്ക് 4.5 അടി ഉയരമുണ്ട്. തറയുടെ മുകൾ ഭാഗം കരിങ്കൽ പാളികൾ കൊണ്ട് വിരിച്ചിട്ടുണ്ട്. ഒറ്റ കല്ലിലാണ് സോപാനം തീർത്തിട്ടുള്ളത്. 8 ലക്ഷം രൂപ ചെലവിലാണ് തേവർത്തറ നവീകരിച്ച് മനോഹരമാക്കിയത്.